നമസ്കാരം. കണ്ണൂർ സർവകലാശാലയിലെ അന്തപുര രഹസ്യങ്ങൾ ചോരുന്നതിനു പിന്നിൽ കണ്ണൂർ സിപിഎമ്മിലെ വിഭാഗീയതയാണെന്നാണ് സൂചന. ആരാണ് കണ്ണൂർ സർവകലാശാലയിലെ സുപ്രധാന ഫയലുകളും നിയമന നീക്കങ്ങളിലെ ഓർഡറുകളും അണിയറ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി രഹസ്യമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കണ്ണൂർ സർവകലാശാലയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഗവർണറുടെ ചാരനുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയൻ പോലും ഞെട്ടിത്തെറിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പൂർണ്ണമായും സിപിഎം നിയന്ത്രണത്തിലുള്ള കോട്ടയാണ് കണ്ണൂർ സർവകലാശാല. പാർട്ടി ഗ്രാമത്തിലെ സഹകരണ ബാങ്കുകൾക്ക് സമാനമാണ് അതിന്റെ പ്രവർത്തന രീതി. എന്നാൽ ഇവിടെ നിന്നും ഓരോ പാർട്ടി രഹസ്യങ്ങളും ചോരുന്നതാണ് സിപിഎമ്മിന് തലവേദനയാവുന്നത്. കണ്ണൂർ സർവകലാശാലയിലെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ റോളാണ് ഇവിടുത്തെ പ്രധാനിക്കുള്ളത്. പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അറിയാതെയും അഴീക്കോടൻ മന്ദിരത്തിൽ നിന്നും കൂടിക്കാഴ്ച നടത്താതെയോ ഒരു സ്വീപ്പർ താൽക്കാലിക നിയമനം പോലും കണ്ണൂർ സർവകലാശാലയിൽ നടക്കാറില്ല. എന്നാൽ ഈ വിവരങ്ങളൊക്കെ അന്നേ ദിവസം ചോരുന്നതാണ് ഇപ്പോൾ സിപിഎമ്മിന് തലവേദനയായിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല മലയാള പഠന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂവിനുള്ള ചുരുക്കപ്പട്ടികയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ പേര് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടതു മുതലുള്ള വിവരങ്ങൾ അതിവേഗം ചോർന്നിരുന്നു. ഇത് പ്രതിപക്ഷത്തിന്റെയും സംഘടനകളുടെയും കെ എസ് യുവിന്റെയും ഭാരവാഹികളുടെ കയ്യിലെത്തിയതും സിപിഎമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും സിപിഎമ്മുമായി ബന്ധമുള്ളവരും അതീവ വിശ്വസ്തരുമാണ് സർവകലാശാലയുടെ താക്കോൽ സ്ഥാനങ്ങളിലുള്ളവരല്ല. ഇവിടെ നിന്നും വാർത്തകൾ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ചോർത്തിക്കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ പ്രിയ വർഗീസിന്റെ നിയമനം, പഠന ബോർഡുകൾ, വി സി നിയമനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള ഫയലുകൾ, ഇന്റർവ്യൂ വിവരങ്ങൾ എന്നിവയെല്ലാം മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ സംഘടനകൾക്കും അപ്പപ്പോൾ തന്നെ ലഭിച്ചിരുന്നു. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുമ്പിൽ പാർട്ടി പ്രതിരോധങ്ങൾ പാളുന്നത് പലപ്പോഴും വസ്തുതാപരമായ വിമർശനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. പാർട്ടി ബന്ധമുള്ളവർ തന്നെയാണ് അണിയറയ്ക്കുള്ളിൽ നിന്നും കളിക്കുന്നതെന്ന വിലയിരുത്തൽ സിപിഎം ജില്ലാ നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ആരാണെന്ന് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. ചില നിർണായക വിവരങ്ങൾ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നു പോലും ഗവർണറുടെ ഓഫീസിലേക്കും ഇമെയിലായി അയച്ചിട്ടുണ്ടെന്ന സംശയവും പാർട്ടിക്കുണ്ട്. ചരിത്ര കോൺഗ്രസിനിടെ തന്നെ അപമാനിച്ച് ഇറക്കിവിട്ടതിനു ശേഷം സർവകലാശാല വി സിയോടും സിൻഡിക്കേറ്റിനോടും കട്ടക്കലിപ്പിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രിയ വർഗീസിനോടുള്ള വൈരാഗ്യമല്ല മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിനോടുമുള്ള എതിർപ്പാണ് രഹസ്യങ്ങൾ ചോർത്തുന്നതിന് പിന്നിലെന്നാണ് സൂചന. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സംഭവിക്കുന്നത്. ഇങ്ങനെ പ്രതിപക്ഷത്തിനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി, കെ പി എസ് ടി എ, കെ എസ് യു സംഘടനകൾക്കും ചോർത്തിക്കിട്ടുന്ന വിവരങ്ങൾ അവർ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഗവർണറുടെ ഓഫീസിലേക്കും ഈ വിവരങ്ങൾ ഇമെയിലായി പോയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ഒരു വർഷമായി നിരന്തര സമരങ്ങളുടെയും ഉപരോധങ്ങളുടെയും കൂത്തരങ്ങായി കണ്ണൂർ സർവകലാശാല മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം കൃത്യമായ സമയങ്ങളിൽ വിവരങ്ങൾ ചോരുന്നു എന്നതാണെന്നാണ് സിപിഎം വിലയിരുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും രഹസ്യങ്ങൾ ചോരുന്നതാണ് പിണറായി വിജയനെ ഭീതിപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന പല വിവരങ്ങളും ഗവർണർക്ക് ചോർത്തിക്കിട്ടുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുതന്നെയാണ് ഗവർണറുടെ ഗെയിം പ്ലാനിന്റെ ആണിക്കല്ലും. എന്തായാലും പാർട്ടിക്കുള്ളിലെ ചാരനെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി വിജയനും സിപിഎമ്മും.